പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് 2021 ജനുവരി മാസം 2 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ സർവശക്തനായ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. കർത്താവിൻ്റെ കൃപയാണ് ഇന്ന് പ്രഭാതം നമ്മൾ ഉണർന്നിരിക്കുന്നത്. അത് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ അടച്ചു പിടിച്ചുകൊണ്ട്, കരങ്ങളെ ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് നന്ദി പറഞ്ഞു. ഓരോ ദിവസത്തിനായിട്ടും കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു എന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കിടന്നുറങ്ങി, പക്ഷേ നമ്മളൊന്നും അറിയാതെ ഉറങ്ങിയപ്പോഴും കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് അമേൻ ഉറങ്ങാതെ ഉറക്കം തൂങ്ങാതെ നമ്മളെ കാവൽ ചെയ്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മളെ പ്രഭാതത്തിൽ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്ക് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. എല്ലാവരും ചേർന്ന് പറഞ്ഞ് യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. 136 സങ്കീർത്തനങ്ങൾ, ആമേൻ. സങ്കീർത്തനം 136 ആരംഭവാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ താഴോട്ട് വരുമ്പോൾ അവൻ 25, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനെ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചു പിടിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് ഈ കർത്താവേ ജാനുവരി 2 ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് സ്തുതിപ്പാൻ അങ്ങ് ഭാഗ്യം തന്നല്ലോ. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കരുതിയല്ലോ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ പ്രഭാതത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ്. ഇവരുടെ ജോലിസ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ്. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരെ ഇവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന്, ഇവരുടെ പരിസരവാസികൾ, ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ കഥാവ്, ഇവരുടെ ചാർച്ചക്കാർ, ബന്ധുക്കാർ പറയത്തക്കവണ്, നന്മയ്ക്കായവരുടെ ആളം ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങ് ഇവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കുന്നതിനായിട്ട് ഞാൻ നന്ദി പറയുക. സ്വർഗത്തിലെ അപ്പ, യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ ഇവരെ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളും സകല നന്മകളും കൊടുത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവിക കൃപ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ദൈവിക സമാധാനവും സ്വസ്ഥതയും കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ. ഇവർ അനേകർക്ക് അനുഗ്രഹമായി തീരണമെന്ന് പിതാവിനോട് ഞാൻ യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. തിരുരക്തം കൊണ്ട് മറച്ച് അത്ഭുതകരമായി നടത്തുന്ന കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ്, രോഗികളായി ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുട്ടിൻ്റെ വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യൂറിക്കാസിഡ് കൂടിയിരിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങനെയുള്ള എല്ലാ ജോയിൻറ്റ് പെയിനുകളും സ്വർഗത്തിലും ഭൂമിക്കുന്നതിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ ആരോഗ്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേയും പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ മനസ്സിന് ഭാരമായി ഉണർന്നവരുണ്ട്, അവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അതായത് അങ്ങയുടെ കൃപ കൊണ്ട് അവരെ നിറയ്ക്കണമേ, ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ സമാധാനത്താൽ അവരെ നിറയ്ക്കുന്ന വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ലല്ലോ കർത്താവേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അതുപോലെ കർത്താവേ, അങ്ങയുടെ വേലയിലായിരിക്കുന്ന അഭിഷക്തന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും സമാധാനവും അവരുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവർഷത്തിൻ്റെ 2 ദിവസത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് അവസരം തന്നല്ലോ. കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ, നിങ്ങൾ മോർണിംഗ് മെസ്സേജ് കേൾക്കുമ്പോൾ 2 ചെയ്യുക. കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 1. 2 നിങ്ങൾ കഴിഞ്ഞ വർഷം അയച്ചു കൊടുത്തതിനേക്കാൾ അധികം ആളുകൾക്ക് അയച്ചു കൊടുക്കുക. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ നിങ്ങൾക്കൊരു മുഖാന്തരം
എന്നിട്ട് അവർ കേൾക്കുന്നുണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. കാരണം ആമേൻ ചുമ്മാതെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അവരെ പ്രോത്സാഹിപ്പിക്കണം, കൽപ്പിക്കണം. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് 2021 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ദ ഇയർ ഓഫ് ഇൻക്രീസ്, വളർച്ചയുടെ വർഷമാണ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ആ എല്ലാ രീതിയിലുമുള്ളൊരു വളർച്ച കർത്താവ് നമുക്ക് തരും, നിങ്ങൾ ആത്മീകമായിട്ടും ഭൗതികമായിട്ടും. ആമേൻ, എല്ലാ ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം നിങ്ങൾക്കൊരു വളർച്ച തരും. നിങ്ങളുടെ കഴിവിനാലോ, നിങ്ങളുടെ ഇൻഫ്ലുവൻസിനാലോ, നിങ്ങളുടെ പ്രവൃത്തിയാലോ ഉള്ള വളർച്ചയായിരിക്കത്തില്ല. സർവശക്തനായ ദൈവം ആ കർത്താവിൻ്റെ കരം കൊണ്ട് നമ്മളെ വളർത്തുക തന്നെ ചെയ്യും. കേട്ടോ, അതുകൊണ്ട് ആ ഒരു ബോധത്തോടെ വേണം ജീവിക്കാൻ. എപ്പോഴും പറയണം ഇത് വളർച്ചയുടെ വർഷമാണ്, ദ ഇയർ ഓഫ് ഇൻക്രീസ്. കർത്താവ് ഞങ്ങളെ വളർത്തും, ഞങ്ങളെ വർദ്ധിപ്പിക്കും, ഞങ്ങളെ പെരുക്കുന്ന വർഷമാണ് എന്ന ഒരു വലിയ ബോധം ഈ പ്രഭാതത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആ ഒരു കോൺഷ്യസ്നെസ്സിലായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. ശരി, അതുകൊണ്ട് കമ്മിങ് ഡേയ്സ് ആർ ഗുഡ് ഡേയ്സ്. നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല ദിവസങ്ങളാണ് 2021 ദൈവമക്കളായി നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആമേൻ. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 3:10 ഈ പ്രഭാതത്തിൽ വളരെ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷത്തെ ഒരു മുദ്രാവാക്യമാക്കി എടുക്കണം. 1 പത്രോസ് 3:10 അവിടെ ഇങ്ങനെ പറയുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവർ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു വേദഭാഗമാണ് സങ്കീർത്തനത്തിൽ നിന്നും. അപ്പോസ്തലനായ പത്രോസ് വീണ്ടും കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുക. സങ്കീർത്തനം 34:12-13 ഇത് പറയുന്നുണ്ട്, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവനാ ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ഇത് പഴയ നിയമത്തിൽ നിന്നും എടുത്തിരിക്കുന്ന വേദഭാഗമാണ്. അപ്പം ഈ 2021 നമ്മൾ പ്രവേശിച്ച് 2 ദിവസത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, ഒരു പുതിയ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോവുക. ദ ഇയർ ഓഫ് ഇൻക്രീസ് ആണ്, വളർച്ചയുടെ വർഷമാണ്. ദ ഗുഡ് ഡേയ്സ് ആർ കമ്മിങ്, നല്ല ദിവസങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ. ഇന്നലെ രാവിലെ കേട്ടു, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാനവനെ വിടുവിക്കും. അപ്പോൾ പറ്റിയിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ കർത്താവ് നൽകുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ അമേൻ സാഹചര്യം എന്തുമായിക്കോട്ടെ, നമ്മുടെ ചുറ്റുപാടുകളിൽ അവസ്ഥകൾ എന്തുമായിക്കോട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ ബിലീവ്, വിശ്വസിക്കുക, ദ ഗുഡ് ഡേയ്സ് ആർ കമ്മിങ്, ബിക്കോസ് കർത്താവ് നമ്മളെ ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അപ്പം അതുകൊണ്ട് അവനോട് പറ്റിയിരിക്കണം. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഈ വാക്യം, അതായത് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം, ഗുഡ് ഡേയ്സ് കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യണം, നമ്മുടെ നാവിൻ്റെ മേൽ ഒരു പ്രത്യേക കൺട്രോൾ ഉണ്ടാകണമെന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മുടെ നാവിനെ നമ്മൾ അതിശക്തമായ രീതിയിൽ കൺട്രോൾ ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നാവിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കള്ളം പറയാതിരിക്കണം, വ്യാജം പറയരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കള്ളം പറയുമ്പോൾ കർത്താവിന് അത് ഇഷ്ടമല്ല, കള്ളം പറയുന്നത് കർത്താവ് ആഗ്രഹിക്കാത്ത കാര്യം, അതുകൊണ്ട് കള്ളം പറയാൻ പാടില്ല. 1. 2 ആമേൻ, നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് വായിലൂടെ പുറത്തു വരരുത്. കാരണം കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗുഡ് ഡേയ്സ് ആർ കമ്മിങ് എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് ഒരുക്കമുള്ള വാക്കുകളെ നമ്മുടെ വായിൽ നിന്ന് വരാവുള്ളൂ. ആമേൻ. അതിന് സാഹചര്യം എതിരായി വരികയോ നമുക്ക് ചുറ്റുപാടുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്യുമ്പോഴും നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ പറയണം, കർത്താവ് പറഞ്ഞിട്ടുണ്ട് വർദ്ധിപ്പിക്കുമെന്ന്. ആമേൻ. വർദ്ധനവിൻ്റെ ദിവസമാണ്, അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് എന്ന് തന്നെ പറയാവുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ കർത്താവ് ഇനിയും ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതിനേക്കാൾ ക്ഷേമമായി നടത്തുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ സൗഖ്യമാക്കി നടത്തിയ ദൈവം ഇനിയും ക്ഷേമമോ സൗഖ്യത്തോടെ നടത്തുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ജയത്തോടെ നടത്തിയ ദൈവം ഇനിയും ജയത്തോടെ നടത്തുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ ഏത് സാഹചര്യം വന്നാലും, പൗലോസ് 2 കൊരിന്ത്യലേഖനം 1 ഒരു പദം പറയുന്നുണ്ട്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. ആമേൻ. തൻ്റെ ജീവിതാനുഭവമാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും, ഇനിയും വിടുവിക്കും, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശവച്ചിരിക്കുന്നു. കണ്ടോ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കും, ഇനിയും വിടുവിക്കും. കണ്ടോ, ആ പദം മറക്കരുത്. നമ്മുടെ ജീവിതത്തിലും പറയണം, പോനെ കുഞ്ഞു മക്കളോട് പറയണം, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ കർത്താവ്. പ്രിയപ്പെട്ടവരോട് പറയണം, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ കരുതിയ കർത്താവ്, അവൻ വിടുവിച്ച കർത്താവ്, ഇനിയും വിടുവിപ്പാനും അവൻ വരും കാലങ്ങളിലും വിടുവിപ്പാൻ മതിയായവൻ. അത് നമ്മുടെ വായിൽ നിന്ന് എപ്പോഴും വന്നുകൊണ്ടിരിക്കണം. കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ചെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ
പോറ്റി പുലർത്തിയെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ കൊറോണയുടെ നടുവിൽ കഴിഞ്ഞ വർഷം സംരക്ഷിച്ചെങ്കിൽ, കഴിഞ്ഞ വർഷം അവൻ ചിറകിൻ്റെ മറവിൽ മറച്ചു പരിപാലിച്ചെങ്കിൽ, ഈ വർഷവും പരിപാലിപ്പാൻ കർത്താവ് വിശ്വസ്തനെന്ന് നമ്മുടെ വായികൾ തുറന്ന് നമ്മൾ പറയണം. പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ കാലങ്ങളിൽ കുഞ്ഞുങ്ങളെ പരിപാലിച്ചവൻ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ജീവനെ കൊള്ള പോലെ തിരിച്ചു തന്നവൻ, കഴിഞ്ഞ കാലങ്ങളിൽ ആവശ്യങ്ങളിൽ ഇടപെട്ടവൻ, കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ നിലനിർത്തിയവൻ, കഴിഞ്ഞ കാലങ്ങളിൽ ജയത്തോടെ നടത്തിയവൻ, ഇനിയും നടത്തും എന്ന് വിശ്വാസത്തോടെ നമ്മൾ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാം? അവിടേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്ന് പറയണം, കർത്താവ് ഞങ്ങളെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഞങ്ങളെ വളർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. സൂപ്പർനാച്ചുറൽ ഇൻക്രീസ് ഞങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അത് ഏതവസ്ഥയിലും പറയാൻ പഠിക്കണം. അതുകൊണ്ട് നാവ് വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം. നന്മ കാണണം, ആമേൻ. നന്മ കാണാൻ, ശുഭകാലം കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് തന്നെ ചെയ്യണം. ആമേൻ. ഏതൊരു പ്രശ്നത്തിനുള്ളിലും പറയണം, എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ട് നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, നീ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ, ആമേൻ, എന്ത് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടേണ്ട എന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് കുടിക്കും, എന്ത് തിന്നും, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും എന്നൊന്നും ഓർത്ത് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ വിചാരപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ദൈവിക പ്രൊവിഷൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. കർത്താവ് പറഞ്ഞത് നമ്മൾ ഏറ്റു പറഞ്ഞു. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണം, അതുകൊണ്ട് ഞാൻ വിചാരപ്പെടുന്നില്ല. വിചാരപ്പെട്ട് ഭാര്യമെന്ന് പറയുമ്പോൾ ഭർത്താവ് പറഞ്ഞു, ആ നമ്മളോട് പറഞ്ഞേക്കുന്ന കർത്താവ് പറഞ്ഞേക്കുന്ന വിചാരപ്പെടണ്ട. അവൻ ഭർത്താവ് വിചാരപ്പെടുമ്പോൾ ഭാര്യ പറഞ്ഞു, അച്ഛായ കർത്താവ് പറഞ്ഞേക്കുന്ന വിചാരപ്പെടണ്ട. കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ, മക്കളെ കർത്താവ് പഠിപ്പിച്ച വിചാരപ്പെടണ്ട, നമുക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ അത് കർത്താവിൻ്റെ കയ്യിൽ സ്തോത്രത്തോടെ കൊടുക്കാം. എന്നിട്ട് വിചാരപ്പെടുന്ന വാക്കുകൾ പറയാതെ ദൈവത്തിൻ്റെ പ്രൊവിഷനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് മന്ന ഒഴിച്ച് കൊടുത്ത കർത്താവ്, കഴിഞ്ഞ കാലങ്ങളിൽ ചെങ്കടൽ പിളർത്തി അവരെ വഴി നടത്തിയ കർത്താവ്, ഓ കഴിഞ്ഞ കാലങ്ങളിൽ അഗ്നികുണ്ടത്തിൽ നിന്ന് അവരെ വിടുവിച്ച കർത്താവ്, കഴിഞ്ഞ കാലങ്ങളിൽ സിംഹത്തിൻ്റെ കൂട്ടിൽ ഇറങ്ങിച്ചെന്ന് വിടുവിച്ച കർത്താവ്, കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതകരമായി വിടുവിച്ച കർത്താവ്, നമ്മളെ വിടുവിപ്പാനും ശക്തനാണെന്നും മതിയായവനാണെന്നും നമ്മുടെ വാ തുറന്ന് നമ്മൾ പറയണം. അതാ പറയുന്നത്, ശുഭകാല കാണാൻ ഇച്ഛിക്കുന്നവൻ, ഗുഡ് ഡേയ്സ് കാണണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മുടെ നാവിനെ സൂക്ഷിച്ചോണം. നാവ് കൊണ്ട് എന്തു പറയുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റാണ് നിങ്ങളുടെ ഈ വർഷം. അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനത്തിലേക്ക് വരണം. ഇന്നലെ ഒരു തീരുമാനത്തിൽ വന്നു, ഞാൻ അവനോട് പറ്റിയിരിക്കും. ഇന്നൊരു തീരുമാനമെടുക്കണം, എൻ്റെ നാവ് ഞാൻ ദോഷത്തിന് ഉപയോഗിക്കത്തില്ല, വ്യാജം പറയത്തില്ല, കള്ളം പറയാൻ പോകത്തില്ല. പിന്നെ അത് മാത്രമല്ല, നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ്, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരിക്കലും ഞാൻ എൻ്റെ നാവിനെ ആമേൻ മലിനപ്പെടുത്തത്തില്ല, എൻ്റെ ജീവിതത്തെ മലിനപ്പെടുത്ത. നമ്മൾ നാവ് കൊണ്ട് ആമേൻ നെഗറ്റീവ് പറയുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ പോലും മലിനപ്പെടുകയാണ്, ദൈവശക്തി വ്യാപരിക്കുന്നതിന് തടസ്സമായി നിൽക്കും. അതുകൊണ്ട് അങ്ങനെ വരാതെ ആമേൻ ഏകാഗ്ര ഹൃദയത്തോടെ കർത്താവ് പറഞ്ഞത് വാക്കുകൾ മാത്രം, ദൈവവചനം എന്തു പറയുന്നു ആ സാഹചര്യത്തെക്കുറിച്ച് അത് മാത്രം പറഞ്ഞ് മുന്നേറുക. അങ്ങനെ വരുമ്പോൾ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷനുകൾ, സൂപ്പർ നാച്ചുറൽ ഇൻക്രീസുകൾ, ഹല്ലേലൂയ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധന്മാരോട് പറഞ്ഞു, പരിശുദ്ധന്മാവ് ഈ പറഞ്ഞ വാക്കനുസരിച്ച് ജീവിപ്പാൻ എൻ്റെ നാവിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊള്ളണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നാവ് മേൽ നിശ്ചയമായിട്ടും ഒരു നല്ല കൺട്രോൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഇന്ന് പകൽ തന്നെ സ്വീകരിച്ചോണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. 2021 ഞങ്ങളുടെ നാവ് യേശുവിൻ്റെ നാമത്തിൽ കൺട്രോൾഡാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കൺട്രോൾഡാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കൺട്രോൾ. ദൈവത്തിൻ്റെ ഹിതപ്രകാരം സംസാരിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റുന്ന കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മീൻ ആ മീൻ ആ മീൻ ആമേൻ. ഓ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. ഒന്നുകൂടെ പറഞ്ഞേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. എബ്രായലേഖനം 6:14 നമ്മുടെ ഈ വർഷത്തെ വാക്യം. നിങ്ങളുടെ വീട്ടിൽ ഒരു നിങ്ങൾക്ക് സ്റ്റിക്കർ കിട്ടിയിട്ടില്ലായെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ല പേപ്പറിൽ മനോഹരമായിട്ട് ഇത് എഴുതിയിട്ട് നിങ്ങളുടെ ഭിത്തിക്ക് കാണാൻ പാകത്തിൽ എഴുതി ഒട്ടിച്ച് വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2021 നിങ്ങളുടെ ലക്ഷ്യം ഇതാണ്, വളരും, വർദ്ധിക്കും, പെരുകും. നിങ്ങൾക്ക് കാണത്തക്കവണം, എപ്പോഴും വായിക്കത്തക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വായിക്കത്തക്കണം, എഴുതി വെക്കണം. ഇനി ബൈബിൾ റീഡിങ് 1 ഇയർ ആമേൻ. നമ്മുടെ കയ്യിലൊരു ഡയറി കിട്ടിയിട്ടുണ്ട്, ഡയറിക്കകത്ത് എഴുതിയിട്ടുണ്ട് ഓരോ ദിവസവും വായിക്കേണ്ട പോർഷൻ. അതായത് ഇന്നലത്തെ പോർഷൻ ജെനിസിസ് 1, 2 അധ്യായങ്ങളായിരുന്നു. അപ്പോൾ അതും ഇന്നത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ജെനിസിസ് എത്രയായിരുന്നു, ജെനിസിസ് ബൈബിൾ 1 ഇയർ ഓക്കെ, സാംസ് 3, 4 സാംസ് 2, മാത്യു 3, 4 ജെനിസിസ് 3, 4 ഇത് അതാത് ദിവസങ്ങളിൽ വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം. നാളെ മുതൽ നമ്മൾ ഈ ഇതിൻ്റെ ക്യാപ്ഷനിലൂടെ ഇതുകൂടെ ആഡ് ചെയ്ത് വിടാം. പക്ഷേ ഇന്ന് തൊട്ട് നിങ്ങൾ വായിച്ചു തുടങ്ങുക. അപ്പം ഇന്നലെ വായിക്കേണ്ടത് ജെനിസിസ് സാംസ് 1, മാത്യു 1-2, ജെനിസിസ് 1-2 ആണ്. ഇന്ന് സാംസ് 2, മാത്യു 2-3,
അല്ല 3-4 Genesis 3-4. അപ്പോൾ ഇത്രയും ഇന്ന് വായിച്ചു തീർക്കണം, ബാക്കി നാളത്തെ കൃത്യമായിട്ട് എഴുതി അയച്ചിരുന്നായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരും, വർദ്ധിക്കും, പേരുകും. God bless you. God bless you. God bless you.